അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നുണ്ട്. എനിക്ക് പിന്നെ ആന സപ്പോർട്ട് ചെയ്യുന്നതെല്ലാം കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് എന്നും ഉണ്ടായിരിക്കണം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു പിന്നെ എംബ്രോയിഡറിനെയൊക്കെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കാണാം, സ്കിപ്പ് ചെയ്യാണ്ട് കാണാം, എന്നിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യുക. ഇതിപ്പോൾ 58 ഇഞ്ചിൽ പിന്നെ എടുത്ത ഒരു തുണിയാണ്. 58 ഇഞ്ചാണ്, ഇപ്പോൾ 58 നീളത്തിലാണ് ഞാൻ ഇവിടെ നെയ്റ്റ് അടിക്കുന്നത്. 42 പിന്നെ ചെസ്റ്റ് അളവിൽ. അപ്പോൾ ഇതാണ് നെക്ക്. അപ്പോൾ അറൗണ്ട് ഇത് ചുരിദാറിൻ്റെ നെക്ക് പോലത്തെ നെക്ക് നല്ല രസമുണ്ട്. ഈ തുണിയിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും കാണാൻ. അപ്പോൾ ഞാൻ അളവും കാര്യങ്ങളൊന്നും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല. ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ അതെല്ലാം കാണിച്ചു തന്നതുകൊണ്ട് പിന്നെ ഞാൻ അതേ അളവിൽ തന്നെയാണ് ഞാൻ അടിക്കുന്നത്. അപ്പോൾ പിന്നെ ഇതെല്ലാം വെറുതെ കാണിക്കണ്ടല്ലോ. അപ്പോൾ മാർക്കെല്ലാം ചെയ്ത് വെച്ചിട്ട് കട്ട് ചെയ്യുന്നത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ഇങ്ങനെ ഭർത്താൻ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. പിന്നെ അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കണം. എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ട്. എന്താ വെച്ചാൽ ഈ റൗണ്ട് ഇത് എന്ന് പറയുക എംബ്രോയിഡറി നെക്ക് ഈ കയറിപ്പോകുന്ന ഒരു സംഭവമുണ്ട്. അതെന്തുകൊണ്ടാന്നുള്ളതല്ലിങ്ങനെ ഒരു ഡൗട്ട് ഉണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ഇത് കഴുത്ത് മാക്സിമം നമുക്ക് വേണ്ടത് 5.5 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ അളന്നെടുക്കും 6 ഇഞ്ചാണ് എടുക്കാൻ. അപ്പോൾ 6 ഇഞ്ച് എടുക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ലീവ് ഷോൾഡർ കൂട്ടൂലേ, ഷോൾഡർ കൂട്ടുമ്പോൾ അത് 1/4 ഇഞ്ചിലേ നമ്മൾ അടിക്കാൻ പാടുള്ളൂ. അത് കൂടുതലായിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താവും, നെക്ക് കരിപ്പു. അപ്പോൾ അത് 1/4 ഇഞ്ചിൽ തന്നെ അടിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഷോൾഡർ കൂട്ടുമ്പോൾ 1/4 ഇഞ്ചിൽ മാത്രം അടിക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഹാമോളും ഈ കൈക്കുഴി ഉണ്ടല്ലോ, അവിടെ ഒരു ടൈറ്റെല്ലാം വരും, അന്നേരം വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ നെക്ക് നമുക്ക് ഷോൾഡറൊന്നും, ഇത് ഷോൾഡർ എന്ന് പറയുന്നത് ഈ ക്യാൻവാസിലോ വേറെ തുണിയിലോ ഒന്നും ഇതാക്കണ്ട. നമുക്ക് ഈ തുണി തന്നെ ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അപ്പോൾ അവിടെ ഒരു മടക്കാനൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു കീറിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം, നല്ല സിമ്പിളായിട്ട് ഈസി ആയിട്ട് നമുക്ക് മടക്കി അടിക്കാം. അപ്പോൾ അത് മടക്കി അടിച്ചെടുത്തത് ഞാൻ. അപ്പോൾ അത് രണ്ട് നമ്മൾ സെൻറ്ററ് മാർക്ക് ചെയ്തിട്ടുണ്ട്, നെറ്റി തുണിക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്, ആ നെക്കിനും മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് അടിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവില്ല, അല്ലെങ്കിൽ നമ്മൾ അളവ് തെറ്റിപ്പോവും. അപ്പോൾ അതുകൊണ്ട് അത് നിർബന്ധമായിട്ട് അതെല്ലാം നിങ്ങൾ ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഇതിൽ ഇത് കണ്ടാലേ നിങ്ങൾക്ക് എന്താവും, നമ്മളെ നെക്ക് കയറുന്നതിൻ്റെ സംശയം മാറിക്കിട്ടും. നല്ല അടിപൊളിക്ക് തന്നെ എടുക്കില്ല. അപ്പോൾ എൻ്റെ അടുത്ത് 2-3 എണ്ണം ഉണ്ട് ഇങ്ങനത്തെ. അപ്പോൾ ഇതാണ് ഇരു മേച്ച് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അപേക്ഷിച്ചാൽ ഇത് എടുക്കാം. അങ്ങനെ എടുത്ത് ഇത് ഞാൻ ഫ്രണ്ടിലോട്ടേക്ക് മറിച്ചിടുന്നത്. ഇതിപ്പോൾ ചീത്ത ഭാഗം നൈറ്റീൻ്റെ ചീത്ത ഭാഗത്തേക്ക് ഞാൻ ഇത് വെച്ചത്. അപ്പോൾ എന്നിട്ട് നമ്മൾ നല്ല ഭാഗത്തേക്ക് മറിച്ചിടും. നെറ്റിൻ്റെ ചീത്ത ഭാഗവും ഈ നെക്കിൻ്റെ നല്ല ഭാഗവും കൂടിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മറിച്ചിടുമ്പോൾ നല്ല ഭാഗം ഫ്രണ്ടിലോട്ടേക്ക് വരും. അപ്പോൾ അതെല്ലാം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഞാൻ പറഞ്ഞ പോലെ സ്റ്റിച്ച് നീറ്റാക്കിയാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരുപാട് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ എല്ലാം മറന്നിങ്ങനെ നമ്മളെ സങ്കടങ്ങളും നമ്മളെ പ്രയാസങ്ങളും നമ്മളെ പ്രശ്നങ്ങളും എല്ലാം നമ്മൾ മറക്കും. നമ്മളെ ഒരു ജോലിയിലേക്ക് ഇങ്ങനെ മുഴുകിയിരിക്കുമ്പോൾ പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെറൈറ്റി എന്തെങ്കിലും കഴുത്ത് അല്ലെങ്കിൽ വെറൈറ്റി സ്ലീവ് എല്ലാം ചെയ്യുമ്പോൾ നമുക്ക് അതിലേക്കാവും നമ്മളെ മനസ്സ് മൊത്തം അതിലേക്ക്. പിന്നെ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല. അതെല്ലാം കഴിഞ്ഞാൽ നല്ല അതിന് അതൊന്ന് നമുക്ക് നീറ്റായിട്ട് കിട്ടി, നമ്മൾ വിചാരിച്ച പോലെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിലേറെ സന്തോഷമായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ സന്തോഷം കണ്ടെത്തുക, അല്ലാണ്ട് നമുക്ക് ആരും സന്തോഷമൊന്നും തരില്ല. അപ്പോൾ നിങ്ങളെ മടിച്ചിരിക്കാണ് മുന്നോട്ടേക്ക് വാ. അപ്പോൾ ഞാൻ നെക്ക് അടിച്ചിട്ടുണ്ട് മറിച്ചിട്ട്. ഇനിയിപ്പോൾ അത് നമുക്ക് സൈഡ് കൂടി ഒന്ന് അടിച്ചു കൊടുക്കണം. കണ്ട നല്ല നീറ്റായിട്ട് കിട്ടീന്, അത് അടിക്കുന്ന പോലെ ആയിരിക്കും കേട്ടോ. നമ്മൾ പിന്നെ ഇതിപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മൾ വേറെ തുണിയിലൊന്നും അടിച്ചില്ല, അവർ അത് തരുമ്പം തന്നെയുള്ള ആ തുണിയിൽ തന്നെ നമ്മൾ അടിച്ചത്. അപ്പോൾ എന്നിട്ടും നമുക്ക് നല്ല നീറ്റ് കണ്ട. അപ്പോൾ അത് പറഞ്ഞാൽ നമ്മൾ സ്റ്റിച്ച് ഒന്ന് ശ്രദ്ധിച്ച നല്ലോണം ശ്രദ്ധിക്കണോ. ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ ഈ സ്റ്റിച്ച് അരികിലോട്ട് തന്നെ വരണോ, ആ സൈഡിൽ തന്നെ വരണോ. പിന്നെ പൈപ്പിംഗ് എല്ലാം വെക്കുമ്പോൾ പൈപ്പിങ്ങിൽ കയറാൻ പാടില്ല സ്റ്റിച്ച്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല നീറ്റ് കിട്ടും. അപ്പോൾ നമുക്ക് സമാധാനമാവും. ഇതിപ്പോൾ നമ്മൾ നെക്ക് ഇല്ല, ആടെ ഒരു ഗ്യാപ്പ് നെക്ക് വെച്ചെടുത്ത്, അപ്പോൾ ആടെ സിബ് വെക്കാന്ന് തന്നെ ഞാൻ വിചാരിച്ചേ. നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ സിബ് വെക്കണ്ട, നമുക്ക് ഇങ്ങനെ ഒരു മോഡലാക്കിയാലോ. അങ്ങനെ ഞാൻ എന്താക്കി, കുറച്ച് തുണി എടുത്ത് ഒരു 3 ഇഞ്ച് നീളത്തിൽ 1.5 ഇഞ്ച് വീതിയിലും
കുറച്ച് ഒരു അഞ്ചാറ് പീസ് എടുത്തിട്ട് ഞാൻ മടക്കി അടിച്ച് എന്നിട്ട് ഒരു തുണിയിലേക്ക് അതിന പതിച്ചടിച്ച് എന്നിട്ട് ഞാൻ ഇവിടെ വെച്ച് കൊടുത്തു. കണ്ട അപ്പം നല്ലൊരു സീല് കാണാൻ സിബിൽ ഞാൻ വെച്ച സിബിൽ അത്ര വലിയ രസം തോന്നുന്നില്ല എനിക്ക് സിബ് വെക്കാന്ന് വിചാരിച്ചാലും. അപ്പം ഞാൻ വെച്ച് ഇങ്ങനെയാണ് നല്ലത്. അപ്പോൾ കുഴപ്പമില്ലല്ലോ, നല്ലൊരു സീല് കാണാൻ. ആ അപ്പോൾ ഇതെല്ലാം അടിച്ച് വന്നു നോക്കുമ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായിക്കുണ്ടെങ്കിൽ നിങ്ങൾ പറയണേ. അപ്പോൾ പിന്നെ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക. പിന്നെ നിങ്ങളെ സപ്പോർട്ടാണ് എൻ്റെ ഒരു ആശ്വാസം. അപ്പോൾ എൻ്റെ ഒരു വർത്തമാനം നിങ്ങൾക്ക് ബോറടിക്കുന്നില്ലെങ്കിൽ ഓക്കെ, വീണ്ടും പറയണം. ഓക്കെ, ബൈ.